പാർട്ടി സെമിനാറിൽ പങ്കെടുക്കാനുള്ള തീരുമാനം അറിയിച്ചതിൻ്റെ പേരിൽ ഒരാളെ ഇങ്ങനെയൊക്കെ അധിക്ഷേപിക്കുന്നതിന് ഒരു പരിധിയൊക്കെയുണ്ട്. എന്തായാലും സ്വന്തം നേതൃത്വം തള്ളി പറഞ്ഞാലും അതിൻ്റെ പേരിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കെ.വി. തോമസിനെ കൈവിടില്ലെന്ന് നേതാക്കളെല്ലാം അറിയിച്ചു കഴിയുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും അധികം ആരും അറിയാതെ കഴിഞ്ഞു പോകേണ്ടിയിരുന്ന ഒരു സെമിനാർ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ എടുത്തുചാട്ടമാണ് ഈ വിഷയത്തെ ഇത്രയും വഷളാക്കിയത്. എന്നാൽ ഇപ്പോൾ കെ.വി. തോമസിനെതിരായ അധിക്ഷേപങ്ങൾക്കെതിരെ DYFI ദേശീയ അധ്യക്ഷൻ എ.റഹീം MP രംഗത്ത് വന്നിരിക്കുകയാണ്. തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് എ.റഹീം പ്രതികരിച്ചിട്ടുള്ളത്. ജാതി അധിക്ഷേപം BJP പോലെ കോൺഗ്രസും ശീലമാക്കിയിരിക്കുകയാണ്. എന്നെ തിരുതാ തോമയെന്ന് വിളിച്ച് കോൺഗ്രസ്സുകാർ അവഹേളിക്കുന്നു. അതെ, ഞാനൊരു മത്സ്യത്തൊഴിലാളി കുടുംബത്തിൽ ജനിച്ച ആൾ തന്നെയാണ്. വൈകാരികമായി കെ.വി. തോമസ് ഇന്നലെ പറഞ്ഞ വാക്കുകളാണിത്. ജാതി അധിക്ഷേപം BJP പോലെ കോൺഗ്രസ് ശീലമാക്കിയിരിക്കുന്നു. കേരളത്തിൻ്റെ സർവാധാരണീയനായ മുഖ്യമന്ത്രിയെ ചെത്തുകാരൻ്റെ മകനെന്ന് വിളിച്ച് ആക്ഷേപിക്കാൻ ശ്രമിച്ചതും ഇതേ കോൺഗ്രസ് തന്നെയാണ് എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്. ചെത്തുകാരൻ്റെ മകൻ ചെത്താൻ പോകണമെന്നും ഞങ്ങളെ ഭരിക്കേണ്ടതില്ലെന്നുമാണ് കോൺഗ്രസിൻ്റെ ഒരു ബോധമെന്ന് പറയുന്നത്. മത്സ്യത്തൊഴിലാളി കുടുംബത്തിൽ നിന്ന് വന്ന ഒരാൾ മീൻ പിടിക്കാൻ പോകേണ്ടതിന് പകരം കോളേജ് അധ്യാപകനാകുന്നു, പലതവണ ജനപ്രതിനിധിയും മന്ത്രിയുമാകുന്നു. ഇവനെയൊക്കെ ഇത്രയൊക്കെ ആയത് പോരെ, തൻ്റെ കൂടെയുള്ളവരുടെ ഈ മാനസികാവസ്ഥയെക്കുറിച്ചാണ് ശ്രീ കെ.വി. തോമസ് ഇന്നലെ നെഞ്ചുപൊട്ടി പറഞ്ഞത്. മുഖ്യമന്ത്രിയെ രാഷ്ട്രീയമായി നേരിടാനും കെ.വി. തോമസിനെ രാജ്യത്തിൻ്റെ ഭാവിയെക്കുറിച്ചും ചർച്ച ചെയ്യുന്ന ഒരു സെമിനാറിൽ നിന്ന് എന്തിനു വിലക്കുന്നു എന്ന് യുക്തിസഹമായി വിശദീകരിക്കാനും കഴിയാതെ വരുമ്പോൾ ജാതിയും കുലവും പറഞ്ഞ് അധിക്ഷേപിക്കുന്ന കോൺഗ്രസ് സംസ്കാരത്തിന് പുരോഗമന കേരളം മറുപടി നൽകിയിരിക്കും. CPM സെമിനാറിൽ പങ്കെടുക്കുമെന്ന് പ്രഖ്യാപിക്കാൻ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് തന്നെ തിരുതാ തോമയെന്ന് വിളിച്ച് അപമാനിച്ചിട്ടുണ്ടെന്ന് കെ.വി. തോമസ് പറഞ്ഞത്. തന്നെ അപമാനിക്കാവുന്നതിൻ്റെ പരമാവധി അപമാനിച്ചിട്ടുണ്ട്. തിരുതാ തോമയെന്ന് വിളിച്ചു. മത്സ്യത്തൊഴിലാളി സമൂഹത്തിൽ ജനിച്ചത് തെറ്റാണോ എന്നും കെ.വി. തോമസ് തിരിച്ചു ചോദിക്കുന്നുണ്ട്. എന്തായാലും ഒരു നേതാവ് അങ്ങോട്ട് തിരിയുമ്പോഴേക്കും അതിൻ്റെ പിന്നിൽ നിന്ന് കുത്താനും കാലുവാരാനും ഒക്കെയാണ് ബാക്കിയുള്ള നേതാക്കൾക്ക് നേരം. ആ ഒരു ഐക്യം തന്നെയാണ് കോൺഗ്രസ് പ്രസ്ഥാനത്തിന് ഇല്ലാതെ പോയത്. എന്തായാലും കോൺഗ്രസ് എന്താണെന്നുള്ളത് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്.